കോവിഡ് കാലം ദുരിതകാലം ചെരുപ്പ് തുന്നുന്നവരുടെ സ്വപ്നങ്ങളും തുന്നൽ വിട്ടു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിച്ചേർക്കാൻ ക്ലേശിക്കുകയാണ് ചെരുപ്പ് തുന്നി ജീവിക്കുന്ന ബാബുവും രാജേന്ദ്രനും ഷൺമുഖനും കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഫുട്പാത്തിൽ നിന്നും മീഡിയ സിസ്റ്റിയുടെ ക്യാമറയിൽ പതിഞ്ഞ സങ്കടകാഴ്ചകളിലേക്ക് കോതമംഗലം നഗരത്തിലെത്തുന്നവരുടെ നിത്യകാഴ്ചയാണ് ഈ മനുഷ്യർ പട്ടിണി പാവങ്ങളാണിവർ ഷൺമുഖൻ രാജേന്ദ്രൻ ബാബു എന്നീ പേരുകാരായ മൂന്ന് പേരും ചെരുപ്പ് തുന്നിയാണ് ജീവിക്കുന്നത് മുന്നിലൂടെ കടന്നുപോകുന്ന ലിംഗഭേദങ്ങളില്ലാത്ത പാദങ്ങളിലും അവരുടെ പാദരക്ഷകളിലുമാണ് ഇവർ മിഴിയൂന്നിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കത്തുപിടിച്ച മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പാർശ്വഭാഗത്ത് ചാർത്തിക്കെട്ടിയ സിൽപോളിൻ ഷീറ്റിന്റെ കീഴിലെ ചെറിയൊരിടമാണ് ഇവരുടെ പണിശാല 45 വർഷമായി ഷൺമുഖൻ ചെരുപ്പ് തുന്നി ജീവിക്കാൻ തുടങ്ങിയിട്ട് കോതമംഗലം നഗരവും തങ്ങൾക്ക് മുന്നിൽ വന്ന് പാദരക്ഷകൾ മെച്ചപ്പെടുത്തിപ്പോയവരും പല നിലയിൽ വളർന്നു എന്നാൽ ഇവരുടെ ജീവിതം തുടങ്ങിയ പാതയോരത്ത് തന്നെ വളർച്ചയും ഉയർച്ചയുമില്ലാതെ സ്തംഭിച്ചിരിക്കുന്നു ഇപ്പോൾ മുൻപത്തെ പോലെ പണിത്തിരക്കില്ല കോവിഡ് മഹാമാരിയുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് നഗരജീവിതം തിരക്ക് പിടിച്ചു വരുമ്പോഴും ചെരുപ്പ് നന്നാക്കാൻ പഴയതുപോലെ ആളുകൾ എത്തുന്നില്ല വല്ലപ്പോഴും വരുന്നവരിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുകകൾ മൂവന്തി നേരത്ത് എണ്ണിപ്പെറുക്കിക്കൂട്ടി നോക്കിയാലും വീട്ടു ചെലവിന് തികയാത്ത ദുരവസ്ഥയാണുള്ളത് ജീവിതം മുന്നോട്ട് നീക്കാൻ ഇനി മറ്റൊരു ജോലിയിലേക്ക് വഴിമാറൽ നടക്കില്ല ഈ പണിയൊഴിച്ച് വേറൊരു വരുമാന മാർഗവുമില്ല ചെരുപ്പ് തുന്നി കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് കുടുംബജീവിതം നടക്കുന്നില്ല വീട് മക്കൾ അവരുടെ പഠിപ്പ് എല്ലാം വലിയൊരു ചോദ്യചിഹ്നമാണ് എങ്കിലും ചെരുപ്പ് തുന്നി ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ മൂന്ന് പേർ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയി വീട്ടിൽ തന്നെ ആയിരുന്നു ഇരുന്നേ പണിയും വേലയൊന്നും ഇല്ലാതെ കടവും കടത്തിലും കൂടുമായി എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം എവിടെയെങ്കിലും ഇരിക്കാനോ അധികൃതർ അതിനുവേണ്ടി കണ്ണു തുറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മീഡിയ സിസ്റ്റി കോതമംഗലം